എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് നേരായ രീതിയിൽ ഒരു എക്സ്ട്രാ ഇൻകത്തിനുള്ള വഴിയാണ് എന്നെപ്പോലെ ഒരു സെക്കൻഡറി ഇൻഡം ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജീവിതം അല്പം കൂടെ മെച്ചപ്പെടുത്താൻ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് തോന്നി അങ്ങനെ ആർ സി കൂടെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോഴും ഞാൻ തീരുമാനമെടുത്തില്ല സുഹൃത്തുക്കളെ പക്ഷെ ഓരോ മീറ്റിംഗിൽ നിന്നും ആർ സി കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവ് നേടി അതെന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ആർ സി കുറിച്ച് പഠിക്കാൻ ഇന്ന് എവിടെയും ഒരു യൂണിവേഴ്സിറ്റി ഇല്ല അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് എം ബി എയും ബി എച്ച് ഒക്കെ തരുന്ന യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വന്നു പക്ഷെ ആർ സി എം എന്ന പേരിലല്ല ഡയറക്ട് സെല്ലിങ്ങിൻ്റെ സാധ്യതയാണ് പറയുന്നത് അന്ന് ഗോമാർ സാറിൻ്റെ നിർബന്ധന വിധേയനായി ഇതുപോലൊരു വലിയ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ആർ സി എമ്മിൻ്റെ സാധ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അതും എനിക്ക് മനസ്സിലായത് ഇത്രമാത്രം എയർഫോഴ്സിലെ എൻ്റെ ജോലി തുടർന്നു കൊണ്ടിരുന്നാൽ എനിക്ക് എവിടെ എത്താൻ കഴിയും അതിനേക്കാൾ ബഹുദൂരം അല്ലെങ്കിൽ വലിയ ഉയരങ്ങളിൽ ആർ സെമ്മിന്റെ സഹായത്തോടെ എനിക്ക് എത്താൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് അതാണ് ഞാൻ അങ്ങനെ തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ പറഞ്ഞു അന്ന് കേരളത്തിൽ ആർ സെമ്മിന്റെ ഔട്ട്ലെറ്റുകളില്ല നിത്യോപയോഗിക്കാൻ പറ്റുന്ന കഷ്ടിച്ചിട്ട് പത്തോ ഇരുപതോ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ വരുമാനം കിട്ടിയ ആളുകളില്ല അന്നും ഞാൻ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അന്ന് ഞാനോ അതുപോലെ സീനിയർ ലീഡേഴ്സൊക്കെയോ ആളോട് പറയുമ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രതികരണം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആലോചിക്കട്ടെ ഉപയോഗിച്ച് നോക്കട്ടെ കുറച്ച് കുറച്ചാളോട് അഭിപ്രായം ചോദിക്കട്ടെ വീട്ടുകാരോട് ചോദിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയാറ് പക്ഷേ ഇന്ന് സുചാർ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ തരുന്ന ഡിപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ആദ്യത്തെ ഔട്ട്ലെറ്റ് പിക്കപ്പ് സെൻ്റർ തുടങ്ങിയത് ഞാനാണ് എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ഇനിഷ്യേറ്റീവിൽ അദ്ദേഹത്തിനെ പണം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് രണ്ടായിരത്തി ആറിൽ ഇന്ന് തൃശ്ശൂർ ജില്ല ആർസമ്മിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും തിളക്കമാർന്നു നിൽക്കുന്നു ഏറ്റവും വലിയ ഔട്ട്ലെറ്റുകളുടെ എണ്ണം പറയുമ്പോൾ ഇന്ന് വണ്ടർ വേൾഡ് ഏറ്റവും വലിയ വണ്ടർ വേൾഡ് വിസ്തൃതി കൊണ്ടും സെയിലുകൊണ്ടും സുലഭ മണ്ഡർ വേൾഡ് ആലുവയിലാണ് ഏറ്റവും കൂടുതൽ ടേണോർ കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന ബദാനി ആർസ്യം വണ്ടർ വേൾഡ് ഡിപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പോ മലപ്പുറത്ത് കരുവാരക്കുണ്ടിൽ അങ്ങനെ ഔട്ട്ലെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിപ്പോയുടെ കാര്യത്തിലാണെങ്കിലും സെഗ്മെൻറ്റ് വൈസ് സെയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേരളം കേരളത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിച്ചു കഴിഞ്ഞു തുളസി പെൻ്റ് എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ഈ പ്രയോഗം എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആദ്യമായി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് ആർ സി എം ആണ് പെയിൻ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആദ്യത്തെ കമ്പനി ലോക ചരിത്രത്തിൽ എവിടെയും ഇങ്ങനൊരു സംഭവമില്ല ആൻഡ് ആ ഒരു സെഗ്മെൻറ്റിലുണ്ടായ വളർച്ച അതിശയിപ്പിക്കുന്നതാണ് കേരളത്തിൽ െ കുറിച്ച് അല്പസ്വല്പം അറിവുള്ള ആളുകൾ ഒരു പരീക്ഷണ നടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആളുകൾ ഇത് ഉപയോഗിക്കുകയും അത് സക്സസ് ആകുകയും ചെയ്തു അപ്പോൾ ടി സി ജി പറഞ്ഞു കേരളത്തിൽ ആളുകൾ ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഓൾ ഇന്ത്യ തലത്തിൽ അത് ലോഞ്ച് ചെയ്തു പിൽവാരയിൽ തുളസി പെയിൻ്റെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു ആ പ്ലാന്റിന്റെ ഉദ്ഘാടനം കേരളത്തിലെ ടീമിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ചെയ്തു ഇന്ന് ബിൽവാലിൽ നിന്ന് പോകുന്ന എല്ലാ ലോഡിലും പെയിന്റ് പോകുന്ന രീതിയിൽ തുളസി പെയിന്റ് സാർവത്രികമായി ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നു അതിന് കാരണം കേരളത്തിലെ ടീമാണ് കീസോൾ എന്ന് പറയുന്ന സെഗ്മെന്റ് തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പൊ ആറാമത്തെ വർഷമാണ് ആളുകൾക്ക് ഒരു ബാലികേറ മലയായിരുന്നു കീസോൾ പക്ഷെ ആദ്യത്തെ ഇവന്റ് അല്പം മുമ്പ് അഡ്ലക്സിൽ ഞങ്ങൾ കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് അക്കാര്യം ഓർത്തു സോണൽ ഇവൻറ് ഇന്ത്യയെ ഏഴ് സോണുകളായി തിരിച്ചുകൊണ്ട് ഓരോ സോണിലും കീസോൾ പ്രൊമോഷന് വേണ്ടി പ്രോഗ്രാം നടത്തണം ചെറിയൊരു ടാർഗറ്റ് കൊടുത്ത് അത് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് പ്രോഗ്രാം നടത്തണം എന്നുള്ള രീതിയിൽ പ്രിയങ്ക മാഡം അതിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു സീനിയർ ലീഡേഴ്സും കമ്പനിയുടെ മാനേജ്മെൻ്റും കേട്ടിരുന്ന് ആലോചിക്കുകയാണ് എവിടെയൊക്കെ പ്രോഗ്രാം നടത്താം എത്ര പേരെ പങ്കെടുപ്പിക്കാം പല ആളുകൾക്കും വലിയ ഐഡിയ ഒന്നുമില്ല കാരണം കെ എസ് ഒയുടെ ഫുൾ ഫോം അറിയില്ല പിക്യൂട് പിക്യൂസിയുടെ ഫുൾ ഫോം അറിയില്ല അതിൻ്റെ നിബന്ധന അറിയില്ല അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ഈ ചർച്ച വരുന്നത് പല ലീഡർമാരും അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നു എണ്ണൂറ് പേര് നോക്കട്ടെ ടീമിൽ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അവസാനം എൻ്റെ അടുത്തേക്ക് ചോദ്യം വന്നു ഞാൻ പറഞ്ഞു ഒരു രണ്ടായിരത്തഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കാം ഡായ് ഹസാർ ലോകം അപ്പോ കേട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞു മൂർത്തിജി ഡായ് ഹസാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പം എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ നേരത്തെ തെറ്റിപ്പറഞ്ഞതായിരിക്കുമെന്ന് അവർ വിചാരിച്ചു ഞാൻ പറഞ്ഞു ആ എനിക്ക് അറിയാം തെറ്റി തെറ്റിപ്പറഞ്ഞതല്ല രണ്ടായിരത്തഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ പറഞ്ഞു അതെ അയ്യായിരം പി വി മൂന്ന് മാസം കൊണ്ട് ചെയ്തുകൊണ്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ നടപ്പിലാക്കും ഒരു വലിയ ടാർഗറ്റ് ആയിരുന്നു ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ മാസം അച്ചീവ് ചെയ്തതിൻ്റെ തേർട്ടി പെർസെൻ്റ് പോലും എത്തിയിട്ടില്ല രണ്ടാമത്തെ മാസം ആയപ്പോൾ മേ ബി ഒരു ഫിഫ്റ്റി പെർസെൻ്റ് അതായത് ആ ഹാളിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്തതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് പോലും ആയിട്ടില്ല അപ്പോൾ എന്നോട് ചോദിച്ചു നമ്മൾ ഹാൾ ഫൈനലൈസ് ആക്കിയിട്ടില്ല ഹാൾ മാറ്റണോ അതോ ഡേറ്റ് മാറ്റണോ അതോ വെന്യൂ മാറ്റണോ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ളൊരു ഹാൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ് എന്നോടൊപ്പം സഹകരിച്ചതിന് വേണ്ടി അന്വേഷണത്തെ ലീഡർമാർക്കൊക്കെ അറിയാം അയ്യായിരത്തിൻ്റെ വെന്യൂ ഉണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തിൻ്റെ വെന്യൂ ഇവിടെയും കിട്ടാനില്ല ഓരോ ആഴ്ചയിലും കമ്പനിയിൽ നിന്ന് അപ്ഡേഷൻ ചോദിക്കും അതിനോടൊപ്പം പറയും ഇപ്പോൾ ഇതുവരെ ഇത്ര പേരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം വിൽ ഗോ ഹെറ്റ് രണ്ടായിരത്തഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കുന്ന വെന്യൂ നമ്മൾ കണ്ടെത്തും രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പങ്കെടുപ്പിക്കും പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം അവസാനം ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ ഇനിയെങ്കിലും ഹാൾ ബുക്ക് ചെയ്തില്ല എങ്കിൽ ഫൈനൽ ആക്കിയില്ല എങ്കിൽ നമുക്ക് സ്ഥലം മാറ്റേണ്ടി വരും അല്ലെ ഡേറ്റ് മാറ്റേണ്ടി വരും കാരണം കൊച്ചിയിൽ എന്ന് പറഞ്ഞ് ഡിക്ലെയർതാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് കൊച്ചി അത് മാറ്റേണ്ടി വരും നമ്മളെല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ ഹാള് കണ്ടെത്താൻ പറ്റി രാജഗിരിയിലെ ഓഡിറ്റോറിയം കീസോൾ ഇവന്റ് ടാർഗറ്റ് ആ മാസം അവസാനമാകുമ്പോഴേക്കും ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് മൂന്ന് മാസം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആളുകളെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ അവർ തന്ന ലിസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് പേരുടെ പേരേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നെവർ പോസിബിൾ രണ്ടായിരത്തി എണ്ണൂറിന് മുകളിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് ഗ്യാരൻറ്റി ആയിട്ട് അറിയാം കാരണം എൻ്റെ ടീമിൻ്റെ പ്രോഗ്രസ് ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഒരിക്കലും ആ കണക്ക് ശരിയല്ല നേഹമാർജ്ജനെ ചോദിച്ചാൽ അറിയാം അവിടുന്ന് ആദ്യം തന്ന ലിസ്റ്റ് അങ്ങനെ ആയിരുന്നു രണ്ടാമത് വീണ്ടും ഞാൻ പറഞ്ഞ് അവർ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിയാണ് താങ്കൾ പറഞ്ഞു ശരിയാണ് രണ്ടായിരത്തി എണ്ണൂറിലധികം ആളുകൾ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് കാണാം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ സൗത്ത് ഇന്ത്യ സോൺ എലിവെൻറ്റ് കീസോൾ ഇന്നും ആ പ്രോഗ്രാമിൽ പ്രിയങ്ക മാഡം കടന്നു വരുന്ന ആ ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞു വെച്ചാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാണെങ്കിൽ ആ പ്രോഗ്രാം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുത്തതാണ് ആദ്യത്രയും വലിയ വൈറൽ ആയെങ്കിൽ അവരുടെ പ്രോഗ്രാമോട് കൂടി ഇന്ത്യയിൽ ആയി എസ്റ്റാബ്ലിഷായി യു എസിന്റെ സെക്രട്ടറി ശ്യാമകർവാൾ സാറ് ആ പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായിരുന്നു അദ്ദേഹം പറഞ്ഞു this ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോഗ്രാം ആൻഡ് ഐ എം ഷുവർ ദിസ് വില് ദ ബെസ്റ്റ് പ്രോഗ്രാം ബാക്കി ആറ് പ്രോഗ്രാമുകളും കൂടെ ചേർത്താലും അതിനൊപ്പം എത്തുമായിരുന്നില്ല അതിനുശേഷം അടുത്ത വർഷം സോണൽ ഇവൻറ്റ് കീസോളിൻ്റെ വേറെയോടവും വേണ്ട കേരളത്തിൽ മാത്രം മതിയെന്ന് തീരുമാനിച്ചു പിന്നെ നടത്തിയത് ആനിവേഴ്സറിയാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്ലേ ചെയ്ത ആർ സി എം അഭിയാൻ പ്രചാർ വീഡിയോ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഡോക്ടർ കിരൺ ബേരി ദ ഫസ്റ്റ് ഐ ഐ പി എസ് ലേഡി ഓഫീസർ ഓഫ് ഇന്ത്യ അവർ ആ പ്രോഗ്രാമിൽ വന്നിട്ട് പറഞ്ഞത് എന്താണ് മായ ഗുഡ്നെസ് ഇത് എന്തൊരു അതിശയം അല്ലേ ആർ സിംഹിന്റെ അപാരമായ സാധ്യതയെ അവർ കണ്ട് നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ വുമൻസ് ഡേയിൽ ഡൽഹിയിൽ നടന്നത് എന്താണ് ഡയർ സെല്ലിൻ രംഗത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസിനെ വിളിച്ച വലിയൊരു പ്രോഗ്രാം ഡയർ സെല്ലിങ്ങിലെ വുമൻ എംപവർമെന്റ് സെലിബ്രേഷൻ ആയിട്ട് ആ പ്രോഗ്രാം നടത്തിയപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരോടെ വന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാർ വന്നത് മാത്രമല്ല അവര് ഡയർ സെല്ലിങ്ങിന്റെ പവർ എൻഡോസ് ചെയ്തു അവർ പറഞ്ഞു ഇന്ന് എൻ്റെ ഇരിക്കുന്ന ലക്ഷാധിപതിരായ സ്ത്രീകൾ അഞ്ചു വർഷം കഴിയുമ്പോൾ അവർ കോടിവേദികൾ അതാണ് ഈ സെഗ്മെന്റിന്റെ പവർ എന്ന് ഞാൻ തിരിച്ചറിയുന്നു അവര് പറഞ്ഞത് ഈ ഡയർ സെല്ലിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ ഇന്ത്യയിലെ ഓരോ കൊച്ചു ഗ്രാമങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ ഗവൺമെന്റ് തലത്തിൽ ഡയർ സെല്ലിങ്ങിന് സ്വീകാര്യത കിട്ടുന്നു ഇന്ത്യയിലെ നമ്പർ വൺ നെറ്റ്വർക്ക് ആയിട്ടുള്ള ആർ സി എം ഇന്നത്തെ നമ്മുടെ സെഗ്മെൻറ്റില് പ്രധാനമായിട്ടും ഹോം ഡെലിവറി ആൻഡ് ഓൺലൈൻ ഓർഡർ രണ്ട് പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിലോട് പറയാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ അതിലേക്കൊന്ന് ഓടിയെത്താം കാരണം ഹോം ഡെലിവറി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആർസിമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഹോം ഡെലിവറി കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നാൽ ഈ സൗകര്യം എല്ലാവരും പ്രയോജനപ്പെടുത്തിയിട്ടില്ല പ്രയോജനപ്പെടുത്താവുന്നവർ എല്ലാവരും പ്രയോജനപ്പെടുത്തിയിട്ടില്ല ആർസിമിൻ്റെ ഹോം ഡെലിവറി എന്ന് പറയുന്നത് വെറും പ്രൊഡക്റ്റ് ഡെലിവറി അല്ല ഹോം ഡെലിവറി വിൽ ബി ഡെലിവറിങ് ഹാപ്പിനെസ് ആർ സെമ്മിൻ്റെ ഹോം ഡെലിവറി എന്ന് പറയുന്നത് സന്തോഷം ഡെലിവറി ചെയ്യുക എന്നാണ് കാരണം എന്താ ആർ സെമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒന്നാമത്തെ നേട്ടം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കറി ആർ സെമിൻ്റെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണ് ചാറ്റ് ബോക്സിൽ അറിയാവുന്നൊരു വേഗം ചാറ്റ് ചെയ്യൂ എന്താണ് വാട്ട് ഈസ് ദ ദക്യൂലാരിറ്റി അല്ലെങ്കിൽ ആർ ആർ സെമിൻ്റെ ഉൽപ്പന്നങ്ങൾ പ്രത്യേകത എന്താണ് രമേഷ് കൃഷ്ണ ചോദിക്കുന്നു ആർ സി എമ്മിൻ്റെ ഫുൾ ഫോം എന്താണ് വെരി ഗുഡ് ഇങ്ങനെ ഒരാളുള്ളൊരു പ്രോഗ്രാമിൽ വരാനിടയായത് വലിയൊരു ഭാഗ്യമാണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് ആർ സി എമ്മിൻ്റെ ഫുൾ ഫോം ആർ സി എം കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന എം എൽ എം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രൊമോഷൻ പ്രോഗ്രാമാണ് മിസ്റ്റർ രമേഷ് ഇത് നടക്കുന്നത് അപ്പോൾ ക്വാളിറ്റി യെസ് ഹെൽത്ത് ഹെൽത്തി പ്രൊഡക്റ്റ്സ് യെസ് ഹെൽത്ത് ഓറിയൻറ്റഡ് അതായത് മാർക്കറ്റിലുള്ള ഒരു ഉൽപ്പന്നത്തിന് പകരമായി ആരോഗ്യദായകമായ ഉൽപ്പന്നമാണ് ആർസ്യം തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കാൻ പോകുന്നത് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഉപയോഗിക്കുന്ന വീട്ടുകാരുടെ ആരോഗ്യം മെച്ചപ്പെടും സോ അവിടെ സന്തോഷമുണ്ടാകും രണ്ടാമത്തെ കാര്യം അതിന് തുല്യമായി മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെക്കാൾ കുറഞ്ഞ വിലക്കായിരിക്കും ആർസമ്മ ഉൽപ്പന്നം അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ചെലവ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടുള്ള രണ്ടാമത്തെ സന്തോഷം പിന്നെ ആർ സെം അസോസിയേറ്റ് ബയർ ആണ് റെഗുലർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആറുമാസം തുടർച്ചയായ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ പർച്ചേസിനനുസരിച്ച് സമ്മാനമായ ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നു ഈ കാര്യം കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ സന്തോഷം വർദ്ധിക്കും അതിനേക്കാൾ ഉപരി ആർ എസ് എമ്മിന്റെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് ഇതിന് പകരം വാങ്ങിക്കുന്ന എം എൻ സി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് സമ്പത്ത് വിദേശത്തേക്ക് പോകുന്ന നമുക്ക് തടയാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഇന്ത്യക്കാരനെന്ന നിലയ്ക്ക് ഒരു ഭാരതീയനെന്ന നിലയ്ക്ക് നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു സംഭവം അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് ഡെലിവറിങ് ഹാപ്പിനെസ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒത്തിരി വിശദീകരിച്ച് പറയാൻ ഇരുന്ന ഒത്തിരി സമയം പോയതുകൊണ്ട് ലേറ്റസ് അല്പ സ്പീഡ് കൂട്ടി പോകണം യെസ് അപ്പം ഹോം ഡെലിവറി ഈ ഹോം ഡെലിവറി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ എതിരാളികൾ ആരാണെന്ന് ആലോചിച്ച് നോക്കുക മോർ ദാൻ വൺ മില്യൺ ഫിസിക്കൽ ഗ്രോസറി സ്റ്റോർസ് ഇൻ ദ കൺട്രി ഫോർ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ആളുകൾക്ക് ഉൽപ്പന്നം വാങ്ങിക്കാൻ വൺ മില്യണിലധികം ഫിസിക്കൽ സ്റ്റോറുകളുണ്ട് നമ്മുടെ തൊട്ടടുത്തു ചെറിയ ചെറിയ പെട്ടിക്കട മുതൽ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ വരെയുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തനിയ ഉള്ളതുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മെഗാസ്റ്റോൾ അങ്ങനെ എല്ലാം ഉണ്ട് അതിനോടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ആർ സി എമ്മിൻ്റെ ഹോം ഡെലിവറിയുടെ ഒരു സ്റ്റാൻഡേർഡാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സർവീസ് എക്സ്പീരിയൻസ് ഇതുവരെ ഇത് തുടങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റാർ റേറ്റിങ്ങിൽ ഫോർ പോയിൻ്റ് സെവൻ ഫോർ പോയിന്റ് എയ്റ്റ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എല്ലാ തരത്തിലും ഹാപ്പിയാണ് അതിൻ്റെ ടൈംലി ഡെലിവറി പ്രൊഡക്റ്റ് ക്വാളിറ്റി ബിഹേവിയർ എന്ന് തുടങ്ങി അവൈലബിലിറ്റി എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിലും വലിയ സന്തോഷമാണ് ആളുകൾ അതുകൊണ്ടാണ് പറഞ്ഞത് വി ആർ ഡെലിവറിങ് ഹാപ്പിനെസ് ടു പിന്നെ ഗ്രോത്ത് ഇൻ ഇൻകം മോർ ദാൻ ദ ഇമാജിനേഷൻ ഈ പ്രൊഡക്റ്റ് ഹോം ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് അത് അസോസിയേറ്റ് ബേഴ്സിനാണെങ്കിലും ഔട്ട്ലെറ്റ് ഓണേഴ്സിനാണെങ്കിലും വിചാരിച്ചതിനേക്കാൾ വലിയ ഇൻകം നേട്ടം ഉണ്ടാകുന്നു കാരണം ടീമിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പലപ്പോഴും ആർ ഔട്ട്ലെറ്റിൽ വന്ന് സാധനം വാങ്ങിക്കാൻ ആൾക്ക് സമയമില്ല കാരണം മറ്റ് കടകൾ പോലെയല്ല അത്ര അടുത്തൊന്നും കടകളില്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാകപ്പാട് ആയിരത്തോളം ആയിരത്തഞ്ഞൂറ് കടകളുണ്ടെന്ന് പറയുമ്പോഴും ആയിരം ആയിര ആയിരത്തഞ്ഞൂറോളം കടകളുണ്ട് ഒരു ആയിരം ഔട്ട്ലെറ്റുകൾ മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് പറയാൻ കഴിയുള്ളൂ ഓ ആളിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ പോയി വാങ്ങാൻ സമയമില്ല എന്നാൽ ഇതിന് വലിയൊരു പരിഹാരമാണ് ഈ ഹോം ഡെലിവറി അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സെയിൽ കൂടും സെയിൽ കൂടുമ്പോൾ നമ്മുടെ പിൻലെവല് ഉയരും വരുമാനം കൂടും ഹാപ്പിനെസ് വില് ഇൻക്രീസ് ബിഗ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൻറ്റേഴ്സ് ഈ ഓപ്പർച്യൂണിറ്റി ഹോം ഡെലിവറി ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള അവസരം ഔട്ട്ലെറ്റിൽ കിട്ടുന്നു പിന്നെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത സർവീസാണെന്ന് വെച്ചാൽ ടോപ്പ് ക്വാളിറ്റി സർവീസ് കൊടുക്കുക ഇപ്പോൾ ഈ ഈ ഹോം ഡെലിവറിയുടെ കണ്ടൻസ് എന്ന് പറയുന്നത് മൂന്ന് സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം ഒന്ന് സ്റ്റോപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ് ഒരു ഔട്ട്ലെറ്റ് ഒരു വണ്ടർ വേളിക്കൊക്കെ ഓപ്പൺ ചെയ്യേണ്ടത് അതിൽ എന്താ പറയുക ഹോം ഡെലിവറിക്ക് വേണ്ടിയുള്ള പ്രൊസീജിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ അവസാനിപ്പിക്കണം അതിൻ്റെ ട്രെയിനിങ് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ ഒരു പി യു സി വണ്ടവളിക്കൊക്കെ കൈകാര്യം ചെയ്യുന്നതുപോലെ അല്ല അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ പഠിക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററി മാനേജ്മെന്റ് സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മിനിമം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ ഫിസിക്കൽ സ്റ്റോക്കും കമ്പ്യൂട്ടർ സ്റ്റോക്കും മെയിൻറ്റൈൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ഓർഡർ കൊടുക്കുന്നത് എങ്ങനെ അത് ഹോം ഡെലിവറി ഓർഡർ കൊടുത്തിയ ആളുടെ ആ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ക്യാഷ് കളക്ഷൻ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടുന്നത് പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള പോളിസികൾ എന്തൊക്കെയാണ് ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഓപ്പണിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഹൈജീൻ കണ്ടീഷൻ ആൻഡ് വെൽ ഗ്രൂം ഷോപ്പ് വളരെ പ്രസൻറ്റബിൾ ആയിരിക്കണം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ നല്ല രീതിയിലായിരിക്കണം ക്ലീനിങ് ആൻഡ് സെറ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഔട്ട്ലെറ്റ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കമ്പനി മെസ്സേജസ് ആൻഡ് ഓർഡേഴ്സ് റിസീവ്ഡ് ഇൻ നോൺ വർക്കിംഗ് അവേഴ്സ് ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ ഷോപ്പ് അടച്ചതിന് ശേഷം കമ്പനിയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ ഓൺലൈൻ ഹോം ഡെലിവറി ഓർഡറിനെ സംബന്ധിച്ചൊക്കെ കിട്ടുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ക്ലോസിംഗ് പ്രൊസീജ് എന്ന് വെച്ചാൽ ആ ദിവസത്തെ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഹോം ഡെലിവറി ഓർഡറിനെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ ആക്ഷനാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ക്ലോസിംഗ് സമയത്ത് എന്തൊക്കെ ചെയ്യണം കളക്ട് ആൻഡ് മാച്ച് ദ പേയ്മെൻറ്റ് നമ്മൾ സാധനമൊക്കെ കൊടുത്ത് നമുക്ക് കിട്ടിയ പൈസ ഒക്കെ കറക്റ്റാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് പ്രൊസീജിയർ നമ്മൾ എങ്ങനെ സ്റ്റോക്ക് ഇന്ന് ഹോം ഡെലിവറി കൊടുത്തു എല്ലാവർക്കും സാധനം കൊടുത്തോ കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നോ തിരിച്ച് കൊണ്ടുവന്ന സാധനം തിരിച്ച് സ്റ്റോക്കിലാക്കിയോ ആരെങ്കിലും റിട്ടേൺ ചെയ്തോ റിട്ടേൺ ചെയ്ത സ്റ്റോക്കിൽ കൊണ്ടുവന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്ന ആളെ സ്റ്റാഫായിക്കോട്ടെ ആയിക്കോട്ടെ അവർ പഠിക്കണം അവർ പഠിപ്പിക്കണം ട്രെയിനിങ് ട്രെയിനിങ് മെറ്റീരിയൽ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോം ഡെലിവറി ഓർഡർ വന്നാൽ നമ്മുടെ സൈറ്റിൽ അത് എവിടെയായിരിക്കും ഡിസ്പ്ലേ ആകുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഔട്ട് ഫോർ ഡെലിവറി പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം പാസ്വേർഡ് എവിടെ സബ്മിറ്റ് ചെയ്യണം നമ്മുടെ ഷോപ്പിൻ്റെ സൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ വാട്സാപ്പ് യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം തന്നെ അല്ലെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോഴോ ഇതെല്ലാം കൂടെ പഠിക്കണം എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ തന്നെ വളരെ സിംപിളായിട്ട് ഇത് ചെയ്യുന്ന ആളുകൾ ധാരാളം പേരുണ്ട് സ്റ്റോർ ഓപ്പറേഷൻസ് ജനറൽ ഇൻവെൻടറി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഹോം ഡെലിവറിയിൽ ആളുകൾ ആവശ്യപ്പെടാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് അതിലൊരു മിനിമം സ്റ്റോക്ക് നമ്മുടെ ഇതിൽ ഉണ്ടായിരിക്കണം അത് ഞാൻ തയ്യാറാണ് എൻ്റെ ഷോപ്പ് അതിനുവേണ്ടി സജ്ജമാണ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഓണർ കമ്പനിയെ ബന്ധപ്പെടുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിനൊരു ഓൺലൈൻ സ്റ്റോക്ക് വെരിഫിക്കേഷന് വേണ്ടി നമ്മളോട് തയ്യാറാകാൻ ആവശ്യപ്പെടും അവരത് വെരിഫൈ ചെയ്യും ക്വാളിറ്റി ചെക്ക് നമ്മുടെ ഷോപ്പിൻ്റെ നിലവാരം ഗുണനിലവാരത്തെക്കുറിച്ചും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും സ്റ്റോർ എൻവോൺമെൻറ്റ് നമ്മുടെ സ്റ്റോറിൻ്റെ അന്തരീക്ഷം പിന്നെ ഓർഡർ ഫുൾഫെൻറ്റ് ഫുൾഫിൽമെൻ്റ് അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കൺഫേം ചെയ്യണം അതിനെത്ര സമയം വേണം അപ്പോൾ ഓർഡർ വന്നു നമ്മൾ സൈറ്റിലെടുത്ത് നോക്കുന്നു സൈറ്റിൽ ഓർഡർ കൺഫർമേഷൻ കമ്പനിയാണ് തരുന്നത് ഒരാൾ ഹോം ഡെലിവറി ഓർഡർ കഴിഞ്ഞാൽ കമ്പനി ആ കൊടുക്കുന്ന ആളെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ആ കൺസേൺ ഷോപ്പിലേക്ക് അത് സബ്മിറ്റ് ചെയ്യുക അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോപ്പിലത് കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്യണം ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നാലും എത്രയും വേഗം അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം വെച്ചാൽ മതി രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അപ്പോഴെപ്പോഴും വേണം കൊടുക്കാം ഇറ്റ് ഈസ് ആസ് ഇനി ആസ്പദ റിക്വയർമെൻറ്റ് കൂടുതൽ ഓർഡറുകൾ വരുന്ന നമുക്ക് കൂടുതൽ കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു കളിത്തോ സമയം വെച്ചുകൊണ്ട് മാത്രം വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നു ദെൻ പാക്ക് ചെയ്യുന്നു നമ്മൾ ആ പാക്കിംഗ് എന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ആൾക്ക് ഇൻഡിക്കേഷൻ കിട്ടും പാക്കിങ് കഴിഞ്ഞു അതുകഴിഞ്ഞാൽ ഡെലിവറി നമ്മൾ സാധനം കൊണ്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഔട്ട് ഫോർ ഡെലിവറി കൊടുക്കുമ്പോൾ അവർക്ക് മെസ്സേജ് കിട്ടും അവരുടെ മൊബൈലൊരു ഒ ടി പി കിട്ടും അപ്പോൾ പേയ്മെൻറ്റ് സാധാരണഗതിയിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ആളുകളൊക്കെ തന്നെ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ എത്രയാണ് കിട്ടാനുള്ളത് എന്നത് അവിടെ ചെന്ന് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു ഇനി അതല്ല അവർ ഓൺലൈനായിട്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പിയുസിലെ ലഡ്ജറിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടാകും രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തിന് ആവശ്യമില്ല അതാത് ദിവസം തന്നെ കൊടുക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് എന്നാലും ഒരു ഒരു പോളിസി എന്ന നിലയ്ക്ക് രണ്ട് ദിവസം എന്ന് പറയുന്നു ഇനി റിട്ടേൺസ് നമ്മൾ സാധനം കൊണ്ടുപോയി പാർട്ടിയെ കണ്ടില്ല അല്ലെങ്കിൽ എന്തിനും കാരണവശാൽ അവർക്ക് പ്രൊഡക്റ്റ് സ്വീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് തിരിച്ചത് നമ്മുടെ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇൻവെന്ററി മാർജിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഒരു മിനിമം ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ നമുക്ക് പെർമിഷന് വേണ്ടി കമ്പനി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ സ്റ്റോക്ക് ആ ലെവലിൽ നിന്ന് ഒരിക്കലും കുറയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻവെൻറ്ററി ഷിപ്പ് ആൻഡ് ചെക്ക് ഓഫ് ബോക്സസ് ഓർ ഷി യൂണിറ്റ് ഇസ് കറക്റ്റ് നമുക്ക് സാധനം കിട്ടുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കാരണം ഈ മിസ്മാച്ച് വരുന്നതിന് കാരണം എവിടെയെങ്കിലും ഒരു പിൽഫ്രൈജ് സംഭവിക്കുന്നു ശ്രദ്ധ കൊണ്ട് നമ്മൾ സാധനം സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ആൾക്ക് കൂടുതൽ കൊടുത്തത് കൊണ്ടോ സാധനം ഡിപ്പോയിൽ നിന്ന് വരുന്ന സമയത്ത് എവിടെയെങ്കിലും കുറവ് വന്നുകൊണ്ടോ ആണ് നമുക്ക് പലപ്പോഴും ഇൻവെൻട്രിയിൽ ഈ വ്യത്യാസം വരുന്നത് അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡെലിവറി സെൻറ്റേഴ്സ് മെയിൻറ്റെയിൻ ഫിസിക്കൽ ആൻഡ് ബുക്ക് സ്റ്റോക്ക് മാച്ച്ഡ് ഓൾ ദ ടൈം നോ സെയിൽ വിത്തൗട്ട് ഇൻവോയ്സ് ഇൻവോയ്സ് ഇല്ലാതെ ആർക്കും പ്രൊഡക്റ്റ് കൊടുത്തു വഴിയോ സെയിലയോ ചെയ്യാൻ പാടില്ല ഓൾവേസ് അറേഞ്ച് ദ പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു ദയർ അസെൻഡിങ് എക്സ്പയറി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യം എക്സ്പയർ ആകുന്ന സാധനം ആദ്യം സെയിൽ ചെയ്യാവുന്ന തരത്തിലായിരിക്കണം നമ്മൾ അതിനെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓൾവേസ് സെൻഷ് പ്രൊസീജർ ആർ പ്രോപ്പർലി പാക്ഡ് ഇഫ് ദേ ആർ നോട്ട് ലൂസ്ലി സെൻഡ് യു ഫ്രം ദ റിപ്പോർട്ട് അതായത് നമ്മൾ ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അത് നന്നായി പാക്ക് ചെയ്ത് കൊടുക്കുമെന്ന് ഉറപ്പ് വരുത്തുക ഡുഇറിൻ ദിസ് ചെക്ക് ഡു മെയിൻറ്റെയിൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓൺ എക്സ്പിരി ഡേറ്റ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഓൾവേസ് മെയിൻ്റെയിൻ എ ക്ലീൻ സേഫ് ഹെൽത്തി ആൻഡ് വെൽക്കമ്മിങ് എൻവയൺമെൻറ്റ് പിന്നെ എവറി വൺ ഇൻ ദ സ്റ്റോർ ഷുഡ് ഇ വെൽ ഗ്രൂംഡ് ആൻഡ് ഇൻ ഡീസെൻറ്റ് അറ്റയർ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും അവൈലബിൾ ആയിരിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തവരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം പ്രസൻറ്റബിൾ ആയിരിക്കണം ഷെൽഫ്സ് ആൻഡ് ഡിസ്പ്ലേ ഷുഡ് നോട്ട് ബി അക്യുലേഡ് വിത്ത് ആൻഡ് ഡസ്റ്റ് ഇതൊന്നും നമ്മൾ പറഞ്ഞു കണ്ട കാര്യമില്ല ഷോപ്പ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് സൈറ്റിൽ ഓർഡർ പെൻഡിങ് ഓർഡർ കൺഫേംഡ് പാക്കഡ് മൂന്ന് സ്റ്റാറ്റസ് ആണ് നമ്മൾ കാണുക അത് കഴിഞ്ഞാൽ ഓർഡർ ഔട്ട് ഫോർ ഡെലിവറി ഡെലിവേഡ് റിട്ടേൺസ് ഈ ആറ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് ഷോപ്പ് ഓണേഴ്സിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശീകരണം ആവശ്യമുള്ള ആളുകൾക്ക് ഹോം ഡെലിവറി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളത് പ്രത്യേകമായിട്ട് ട്രെയിനിങ് ആയിട്ട് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടാകും അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പോകേണ്ടതില്ല ഒരു ഹോം ഡെലിവറി നടത്തുന്ന ഷോപ്പുകാരന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ളതാണെങ്കിൽ ഫ്രീ ഹോം ഡെലിവറി ആയിരിക്കും ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ അവർക്ക് ഡെലിവറി ചാർജ് ആയിട്ട് ഒരു മുപ്പത് രൂപ കിട്ടും ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ഓർഡർ ആണെങ്കിൽ അൻപത് രൂപ ഡെലിവറി ചാർജ് ആയിട്ട് കിട്ടും ഇവൻ രജിസ്റ്റർ ചെയ്യാത്ത അതായത് അസോസിയേറ്റ് അല്ലാത്ത ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള പ്രൊസീജിയറും ഉണ്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എം ആർ പി ഡി പി ഡിഫറൻസ് പി യു സിക്കാർക്ക് കിട്ടാനുള്ള സൗകര്യമാണ് അവർക്ക് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹോം ഡെലിവറി ഓപ്ഷൻസ് പുറത്തുള്ളവരെയും പഠിപ്പിച്ചുകൊണ്ട് പി യു സിക്കാർക്ക് അങ്ങനെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി ഷോപ്പിൽ നിന്ന് പോകുന്ന സ്റ്റാഫാട്ടെ ഓണറാകട്ടെ അവർക്ക് യൂണിഫോം നിർബന്ധമാണ് അതിന് ഒരു സെറ്റ് ഓഫ് യൂണിഫോം ഉണ്ട് നമുക്കൊരു ഡെലിവറി ബാഗുണ്ട് ഒരു ടീഷർട്ടുണ്ട് ഒരു ക്യാപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു യൂണിഫോം നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറ് കണക്കിന് ആർ സി എം ഹോം ഡെലിവറി ഇങ്ങനെ ബോക്സുമായിട്ട് ആളുകൾ പോകുന്നത് കാണുമ്പോൾ ഐ നിങ്ങളുടെ ആർ സി എം ഹോം ഡെലിവറി തുടങ്ങിയോ എന്ന് ആളുകൾ ചോദിക്കും യെസ് ഇത് വളരെ വലിയൊരു പബ്ലിസിറ്റി തന്നെയാകും ഓക്കെ അപ്പോൾ അങ്ങനെ ഡെലിവറിക്ക് പോകാൻ ആരാണോ ചുമതലയുള്ള ആൾ അയാളുടെ ഡീറ്റെയിൽസ് കമ്പനി കൊടുത്ത് അയാളുടെ പേരിൽ അവർക്കൊരു ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും അപ്പോൾ പ്രൊഡക്റ്റ് ഡെലിവറിക്ക് ചെല്ലുന്ന ആൾ ആർ സി എമ്മിൻ്റെ ഓത്തറൈസ്ഡ് ഡെലിവറി പേഴ്സൺ ആണെന്നുള്ള കാര്യം കസ്റ്റമറെ ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ ഐ കാഡ് യൂണിഫോമൊക്കെ ആയിട്ട് വേണം പോകാൻ ഈ യൂണിഫോമും ഇതിന് വേണ്ട മെറ്റീരിയൽസും നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഡിപ്പോയിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള പേയ്മെൻ്റ് കൊടുത്തു വേണം പി യു സി കാര്യത്ത് വാങ്ങിക്കാൻ അസോസിയേറ്റ് വെയറോട് വളരെ മര്യാദയോടും ബഹുമാനത്തോടും കൂടി വേണം സംസാരിക്കാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അതിൻ്റെ പൈസ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് കളക്ട് ചെയ്യണം ചെക്ക് ചെയ്യണം ആവശ്യമെങ്കിൽ കൊടുക്കാനുള്ള ചേഞ്ച് നമ്മൾ കരുതണം അവിടെ ചെന്നിട്ട് പൈസ ഇല്ലായെന്ന് പറഞ്ഞ് വഴ ഉണ്ടാക്കാനിട വരുത് അങ്ങനെ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ എന്നുള്ള മെസ്സേജ് കൊടുക്കുക അതെല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കാൻ നിൽക്കരുത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ റേറ്റിംഗ് ഉണ്ടല്ലോ എത്ര സമയത്തുള്ളിൽ ഡെലിവറി ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ പോസിറ്റീവായിട്ടുള്ള റിമാർക്സ് കിട്ടുന്ന സംഗതിയാണ് അപ്പോൾ അങ്ങനെ ഹോം ഡെലിവറി പ്രൊസീജിയറും കാര്യങ്ങളാണ് ചെറുതായിട്ട് ഞാൻ വിശദീകരിച്ചത് ഇതാ അതിനുള്ള യൂണിഫോമിൻ്റെ ആണ് ബാഗ് ഇങ്ങനെയാണ് ഇനി പേയ്മെൻറ് ഓപ്ഷൻ അസോസിയേറ്റ് പേർ ഓർഡർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട് അതിൽ പേയ്മെൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് പ്ലേജിസ്റ്റ് ചെയ്യാം പിന്നെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പ്രൊഡക്റ്റ് ഷോർട്ടാണ് അതുകൊണ്ട് അതിൻ്റെ പൈസ ഞാൻ തിരിച്ചേക്കാം അല്ലെങ്കിൽ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് തരാം എന്നുള്ള രീതിയിലുള്ള എക്സ്ക്യൂസ് പറയാൻ ഇടവരരുത് കാരണം പാർട്ടി ഓൾറെഡി പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് റിട്ടേൺ പ്രൊസീജിയർ പ്രൊഡക്റ്റ് നമുക്കറിയാം ആർ സെമിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ബൈബാക്ക് പോളിസി ഉണ്ട് അത് കൂടാതെ ഹോം ഡെലിവറിയിലും ഇതേപോലെ ആളുകൾ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആളെ കാണാതിരിക്കോ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക റിട്ടേൺ ചെയ്യണമെന്നുള്ള താല്പര്യം വന്നാൽ തീർച്ചയായിട്ടും അത് റിട്ടേൺ ചെയ്യാനുള്ള പ്രൊസീജിയർ ഉണ്ട് അത് നമ്മുടെ സൈറ്റിൽ എങ്ങനെ തിരിച്ച് നമ്മുടെ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരാം ഈ ഒക്കെ കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ട് നമ്മളെ അവർ പഠിപ്പിക്കുന്നുണ്ടാവും അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടാകും ഇനി ഇത് ചെയ്യുന്ന ഔട്ട്ലെറ്റ് ഓണേഴ്സിന് എന്താണ് കിട്ടുന്നത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ട് നമ്മൾ ഹോം ഡെലിവറി പ്രൊമോട്ട് ചെയ്യണം ആദ്യത്തെ രണ്ട് ലക്ഷത്തിന് നാല് ശതമാനം എക്സ്ട്രാൻസനു കിട്ടും ഏതൊരു ഷോപ്പിൻ്റെയും പരിസരത്ത് ഉള്ള ആളുകളായിരിക്കും ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്ററിനുള്ളിലുള്ള ആളുകളായിരിക്കും പ്രധാന കസ്റ്റമേഴ്സ് ഓൾറെഡി പല ഷോപ്പുകാരും ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി സാധനം കൊണ്ട് കൊടുക്കാറുണ്ട് ഇവിടെ ആദ്യത്തെ രണ്ട് ലക്ഷത്തിന് നാല് ശതമാനം എക്സ്ട്രാ കിട്ടും ഇപ്പോൾ ഷോപ്പിന് വാടകയോ സ്റ്റാഫിൻ്റെ സാലറിയോ കൊടുക്കാനായിട്ട് നമുക്ക് ഇത് മതിയാകും രണ്ട് ശതമാനം എക്സ്ട്രാ ഇൻസെൻറ്റീവ് രണ്ട് ലക്ഷത്തിന് മുകളിലാവുമ്പോൾ രണ്ട് ലക്ഷം രണ്ട് ശതമാനം എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടും പിന്നെ അഞ്ച് ലക്ഷം വരെ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് ഇൻസെൻറ്റീവ് തന്നെയായിരിക്കും കണക്കാക്കുന്നത് ഇത് കൂടാതെ തുടക്കത്തിൽ ഒരു എക്സ്ട്രാ ഇൻസെൻറ്റീവ് പാക്കേജ് സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും പ്രീ ഓർഡർ പേയ്മെൻറ് വിൽ ബി ട്രാൻസ്ഫേഡ് ഇൻ ടു വർക്കിംഗ് ഡേയ്സ് ടു യുവർ അക്കൗണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ രണ്ട് ദിവസത്തിനുള്ളിൽ പി യു സി സിക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞെങ്കിലും സെയിം ഡേ തന്നെ കൊടുക്കുന്നതാണ് ഇപ്പോഴുള്ള ശീലം എന്തെങ്കിലും വർക്ക് ഡേയുടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്ക് ഷോക്കുണ്ടൊക്കെ ചെറിയ ചെറിയ താമസം വന്നാൽ അത് കണക്കാക്കിക്കൊണ്ടാണ് രണ്ട് ദിവസം എന്നുള്ളൊരു സമയം വെച്ചിരിക്കുന്നത് അപ്പോൾ ഹോം ഡെലിവറിയിലൂടെ വലിയൊരു ഒരു പ്രോഗ്രസ് ആണ് അതാണ്ട് എഴുന്നൂറോളം സിറ്റികളിലായിട്ട് ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകൾ ഇന്ന് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് കേരളത്തിലും ധാരാളം ഔട്ട്ലെറ്റുകൾ ഉണ്ട് സോ കളക്ഷൻ ഡീറ്റെയിൽസ് കളക്ഷൻ ഓഫ് ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു യൂണിഫോം ആൻഡ് ഐഡിയ കാർഡ് വൺ എ കോൾ കമ്പനി വിൽ സെൻഡ് യൂണിഫോം ആൻഡ് അസറിസ് ടു യുവർ നിയർ ബൈ ഡിപ്പോ കമ്പനി ടീം വിൽ ഡു ഓഫ് ഇൻവെൻട്രി ആഫ്റ്റർ യു മാച്ച് ദ ഫിസിക്കൽ ആൻഡ് സ്റ്റോക്ക് ബുക്ക് കമ്പനി ടീം വിൽ ടേക്ക് യുവർ കൺസെൻറ് വൺ ദി പിൻകോഡ് വിച്ച് ആർ അസൈൻ ടു യു യെസ് നിങ്ങൾ എവിടെയൊക്കെ ഡെലിവറി ചെയ്യണം അപ്പോൾ എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഡെലിവറി ചെയ്യാന്ന് പറയുമ്പോൾ എത്ര ദൂരം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സാധാരണഗതിയിൽ ഒരു പിൻകോഡ് ഏരിയ ഒരു ഷോപ്പിന് അലോട്ട് ചെയ്തുകഴിഞ്ഞാൽ അത് വേറെ ആൾക്ക് അലോട്ട് ചെയ്യാറില്ല നമുക്കത് അസൗകര്യമാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി തരും നമുക്കതുകൊണ്ട് വേണം എന്ന് പറഞ്ഞാൽ ആഴ്ച തരും അപ്പോൾ ഒരേ ഏരിയയിലുള്ള പിൻകോഡ് പല ഷോപ്പുകാർക്ക് സാധാരണഗതിയിൽ അനുവദിക്കാറില്ല എന്നാൽ വളരെ തിക്ലി പോപ്പുലേഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ രണ്ടു കൺസേണോട് കൂടി രണ്ട് ആയിട്ടും കൊടുക്കാറുണ്ട് യു വിൽ ബി ട്രെയിൻഡ് ഫോർ യൂസിങ് പി ഒ എസ് ഫോർ ഹോം ഡെലിവറി സിസ്റ്റം ആൻഡ് ദെൻ ദ ഹോം ഡെലിവറി സർവീസ് വിൽ ബി സ്റ്റാർട്ട് ഫ്രം യുവർ എസ് അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന സർവീസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കമ്പനി ഭാഗത്ത് നമുക്ക് തന്നതിന് ശേഷം നമ്മുടെ ട്രെയിനിങ് തന്നതിന് ശേഷമായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഹോം ഡെലിവറി എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് വിശദീകരിച്ചു ഇതുകൊണ്ടുള്ള ഗുണം ഇപ്പോൾ നമ്മൾ നമ്മളേതാണ്ട് എഴുന്നൂറ് പേരുണ്ട് നിങ്ങളുടെ ഒക്കെ ടീമിലുള്ള പല ആളുകൾക്കും പ്രോഗ്രാം പങ്കെടുക്കുന്ന പല ആളുകൾക്കും നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്നില്ല എന്നുള്ളൊരു ഉണ്ടാകും ഈ ഹോം ഡെലിവറി ഓർഡറിൽ നോൺ എഫ് എം സി ജി ഐറ്റംസ് കമ്പനിയിൽ നിന്നാണ് വരുന്നത് ബെഡ്ഷീറ്റ് ചെരുപ്പ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഫ് എം സി ജി ഐറ്റംസ് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വരും ഇപ്പോൾ ഹോം ഡെലിവറി ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഓർഡർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ കിട്ടാത്ത സാധനവും നമുക്ക് ഷോപ്പിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് പോയി വാങ്ങിക്കാൻ പറ്റായിട്ടുള്ള സാധനമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തും ഒന്ന് ഒരു പരീക്ഷ നടത്തു നോക്കാം എന്തെങ്കിലും ഒരു ഒരു സാധനം ഒന്ന് ഓർഡർ ചെയ്ത് നോക്കുക വരുമല്ലോ ഒന്ന് അറിയണമല്ലോ നോ നോൺ എഫ് എം സൈജി വീട്ടിൽ നമ്മൾ നാല് പേരുണ്ട് നാല് പേർക്കും വേണ്ട ഓരോ സെറ്റ് സ്ലിപ്പർ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം വരുവല്ലോ നമുക്ക് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതും അടുത്തുള്ള ഹോം ഡെലിവറി ഇപ്പോൾ ഹോം ഡെലിവറി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം നമുക്ക് ഷോപ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ പിൻകോഡ് അടിച്ചിട്ട് ഓർഡർ കൊടുക്കുന്ന സമയത്ത് അറിയാം നിങ്ങൾ ഹോം ഡെലിവറി ഓർഡർ എന്താ പറയുക ഓർഡറിന് ഓപ്ഷൻ എടുത്തു കാർട്ട് എടുത്തു അതിൽ ആദ്യം തന്നെ നമ്മുടെ പിൻകോഡ് സെലക്ട് ചെയ്യണം നമ്മുടെ ഏരിയ ഏതാണോ അതിന് ശേഷം നമ്മൾ ആ പർട്ടിക്കുലർ ഐറ്റം അടിക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിച്ചാൽ നമ്മുടെ ഏരിയയിൽ ഹോം ഡെലിവറി ഇല്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ നോൺ എഫ് എൻസിജി അടിക്കുമ്പോൾ അത് കമ്പനിയിൽ നിന്ന് വരും ടെക്സ്റ്റൈൽ ആണെങ്കിലും ു സി അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് ഓണേഴ്സിനെ സംബന്ധിച്ച് അവർക്കും സാധനങ്ങൾ ഓൺലൈൻ ഓർഡറിലൂടെ ഇവിടെ കമ്പനിയിൽ നിന്ന് വരുത്താം ഡയറക്ട് ഓർഡർ ഫ്രോം എച്ച്ഒ ഇപ്പം ഡിപ്പോയിൽ പോയി സാധനം എടുക്കാൻ ഡിപ്പോയിൽ ഇല്ല അപ്പോൾ കുത്താമ്പുള്ളി സാരി നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സാരി വേണം ഞങ്ങളുടെ പി യു സി ഇല്ല സാറേ ഞങ്ങളുടെ ഡിപ്പോയിൽ ഇല്ല സാറേ എത്ര പേരാണ് ഓൺലൈൻ ഓർഡർ എടുക്കുന്നത് നേരിട്ട് കമ്പനിന്ന് ഓർഡർ ഓർഡർ ചെയ്തെടുക്കുന്നു അപ്പോൾ ഔട്ട്ലെറ്റ് ഓണേഴ്സ് ഇപ്പോൾ പി യു സിക്കാർ എത്ര പേരുണ്ട് ഇപ്പോൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ പി യു സി കെ എസ് ഒക്കാർ എത്ര പേര് ഹാൻഡ്രൈസ് ചെയ്യും വിനോദസാർ ഹാൻഡ് റൈസ് ഞാൻ കാണുന്നുണ്ട് ഡിജിറ്റൽ ഹാൻഡ് റൈസ് നമ്മൾ പഠിക്കണം നമ്മുടെ സൂം സ്ക്രീനിൽ തന്നെ നമുക്ക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തുകഴിഞ്ഞാൽ ഹാൻഡ് റൈസ് നമുക്ക് കാണാൻ പറ്റി യെസ് ഒത്തിരി ആളുകൾ ഇപ്പോൾ ഔട്ട്ലെറ്റ് ഓണേഴ്സ് ഉണ്ട് ഇതിൽ ഹോം ഡെലിവറി ഓർഡർ കമ്പനിന്ന് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾ ഔട്ട്ലെറ്റ് ഓണേഴ്സ് ധാരാളം പേരുണ്ട് ഇതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഹോം ഡെലിവറി ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ആമീസ് ആർസ്യം വണ്ടുവെളിക്കുക്ക് അജിത മാഡം ഈ പ്രോഗ്രാമിൽ അവൈലബിൾ ആണോ കുറേ അജിതമാരുണ്ട് പക്ഷേ അജിത മാഡം ണ്ടെങ്കിൽ മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാമായിരുന്നു ഹോം ഡെലിവറി ചെയ്യുന്ന ആളുകൾ ഹയർണീസ മേഡം യെസ് ഹോം ഡെലിവറി ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് ഹോം ഡെലിവറി ചെയ്യുന്ന ആളുകൾ ഞാൻ എല്ലാവരുടെ ഒന്നുകൂടെ കൈ ലോവർ ചെയ്തു ആരെങ്കിലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന പ്രഭാകരൻ മട്ടന്നൂർ ശ്രീദേവി മാഡം യെസ് ശ്രീദേവി പത്മജം മാഡം മാഡത്തിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഹോം ഡെലിവറിയെ സംബന്ധിച്ച് മാഡത്തിന്റെ എക്സ്പീരിയൻസ് ഒരു ടൂ മിനിറ്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുകൊണ്ട് കൊടുക്കുമ്പോഴുള്ള ആളുകളുടെ റെസ്പോൺസ് നമ്മുടെ അനുഭവം തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് പറയാമോ ശ്രീദേവ് മേഡം പറയാം സർ നമ്മളിപ്പം ഏപ്രിലാണ് ഷോപ്പ് തുടങ്ങിയത് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹോം ഡെലിവറി അലോക്കേഷൻ കിട്ടിയത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഫുൾ യൂണിഫോമിലാണ് സ്റ്റാഫ് കൊണ്ടു കൊടുക്കുന്നത് ആര് ആരെയാണ് നമ്മൾ ഹോം ഡെലിവറിക്ക് നിയോഗിച്ചിരിക്കുന്നത് ആ വ്യക്തി നമുക്ക് ഇപ്പം നമ്മുടെ ഡിപ്പോയിൽ നിന്ന് തന്നെ അതിന് വേണ്ട ടീഷർട്ടും ക്യാപ്പ് ഐ ഡി കാർഡിന്റെ ഇത് ബാഗ് ഡെലിവറി ബാഗ് ഉണ്ട് അപ്പം അതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സാധനം കൊള്ളുന്ന ബാഗുകളാണ് അതിൽ വേണം സ്റ്റാഫ് പോകാനായി ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകാനായിട്ടെന്ന് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് അപ്പം ഓർഡർ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവരും ഈ ഹോം ഡെലിവറിയെ പറ്റി അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഓർഡറുകൾ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തും തന്നെ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടോളം പിൻകോഡ്സ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് അപ്പം ആ പിൻകോഡിന്റെ പരിധിയിൽ വരുന്ന ആളുകളിൽ നിന്നുള്ള ഓർഡറുകളാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മളിപ്പം രാവിലെ വന്ന് ഷോപ്പ് ഇത് സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഹോം ഡെലിവറിക്ക് ഉള്ള ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ നമ്മളുടെ പി ഒ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ചിട്ട് നമ്മളത് ബില്ല് സേവ് ചെയ്യുമ്പം തന്നെ ആ പർട്ടിക്കുലർ ഐ ഡിയിലേക്ക് ആ ബില്ല് പോവുകയും ആ പി വി അവരുടെ ഇതിലേക്ക് എൻറ്റർ ആവുകയും ചെയ്യും പിന്നീട് നമ്മൾ സാധനങ്ങളെല്ലാം അപ്പൊ തന്നെ കസ്റ്റമറിന് മെസ്സേജ് നമ്മൾ ആ ബില്ല് സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റമറിന് മെസ്സേജ് പോകും ഇതുപോലെ നിങ്ങളുടെ ഓർഡർ അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിന് മെസ്സേജ് പോകുന്നു അതിനുശേഷം നമ്മൾ ആ വേ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി ഈ ബാഗിനകത്ത് വെച്ച് ഈ യൂണിഫോമിൽ തന്നെ വേണം ഡെലിവറി ചെയ്യുന്ന ആൾ പോകാനായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഔട്ട് ഡെലിവറി കൊടുക്കുമ്പം ആരാണോ നമുക്ക് ഓർഡർ ചെയ്തത് അവരുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അപ്പം ആ ഒ ടി പി നമ്മുടെ ഈ പി ഒ എസ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഓർഡർ ഡെലിവർ ആയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓർഡർ ചെയ്യുന്ന കസ്റ്റമറുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നത് നമ്മൾ ആർ സി എമ്മിന്റെ എന്റെ ഓഫീസിൽ നിന്ന് അവർക്ക് കോള് പോകുന്നുണ്ട് ആ കസ്റ്റമർ പർട്ടികുലർ കസ്റ്റമറിന് കോള് പോകുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഓൺ ടൈമിൽ തന്നെ കിട്ടിയിരുന്നു അത് ഡെലിവറി ചെയ്യാൻ വന്ന ആൾ യൂണിഫോമിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡെലിവറി എല്ലാം നന്നായിരുന്നു സാധനങ്ങളെല്ലാം നല്ല രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്കും കൂടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കസ്റ്റമറുടെ കൈനെടുക്കുന്നുണ്ട് ഓക്കെ മാഡം താങ്ക് യു അപ്പോ അത്യാവശ്യം എന്താ പറയാ ഹോം ഡെലിവറി നടത്തിയാൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണം ഉൾപ്പെടെ മാഡം നമ്മൾ പറഞ്ഞു നമ്മളോടൊപ്പം ടെക്നിക്കൽ അയച്ചു അനിൽ സാറുണ്ട് അനിൽ ലോക്കൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ കാര്യം ഞാൻ പറയാൻ എഴുതി വെച്ചിരുന്നാണ് പക്ഷെ അത് പറഞ്ഞില്ല അതായത് പർച്ചേസ് ചെയ് ചെയ്യാതിരുന്ന ആളുകൾ കഴിഞ്ഞ മാസം പർച്ചേസ് ചെയ്യാതിരുന്ന ആളുകൾ ഈ മാസം ഹോം ഡെലിവറി സോറി ഓൺലൈൻ ഓർഡറിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ഹോം ഡെലിവറി ഫ്രം ഷോപ്പ് ആണെങ്കിലും കമ്പനിന്നാണെങ്കിലും എക്സ്ട്രാ ഫൈവ് പെർസെന്റ് പി വി അവർക്ക് കൊടുക്കും അങ്ങനൊരു ഓഫറുണ്ട് അത് നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അനിൽ സാർ എന്താണ് ഹോം ഡെലിവറിയെ കുറിച്ച് സാറിന്റെ എക്സ്പീരിയൻസ് ഗൈഡൻസ് ഒരു ഏറ്റവും ഷോർട്ടായിട്ട് പറയും കണ്ടില്ല യൂണിഫോം നോക്കിയിട്ടാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കമ്പനിയുടെ ആയിട്ട് പോകുവാണ് എനിക്കും ഉണ്ട് മകനുണ്ട് ഞങ്ങൾ രണ്ട് ജോഡി മേടിച്ചിട്ടുണ്ട് ബാഗാണെങ്കിലും ബാഗാണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും എനിക്കും മകനും മേടിച്ചിട്ടുണ്ട് അറ്റ ടൈമിൽ വേണ്ടി വന്ന രണ്ട് സ്ഥലത്തേക്കും ഓരോ സമയം പോകാനുള്ള സെറ്റപ്പ് നമ്മുടെ ഷോപ്പിലുണ്ട് രണ്ട് ബാഗ് ഉണ്ട് രണ്ട് ടി ടി ഷർട്ട് ഉണ്ട് രണ്ടാൾക്ക് ഐ ഡി കാർഡ് ഉണ്ട് എല്ലാം രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഏർ ഏകദേശം ഒരു വർഷവും പതിനഞ്ച് ദിവസമായി ഞാൻ ഓൺലൈൻ തുടങ്ങിട്ട് എല്ലാ മാസവും ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി ആറായിരം ആ റേഞ്ചില് ഓൺലൈൻ ഓർഡറുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ പത്ത് കൊണ്ട് ദൂരത്ത് വരെ ഓർഡറിൽ കിട്ടാറുണ്ട് എനിക്കത് ഡെലിവറി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം പലപ്പോഴും ഇരിഞ്ഞാറവിടെ ബാദ്യം കിട്ടുമ്പോൾ ഞാൻ ഡെപ്പോലും ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ പോകുമ്പോ ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ട് തീർച്ചയായിട്ടും ഞാനത് വളരെ സന്തോഷമായി ഉപയോഗിക്കുന്നു നല്ല വരുമാനം വരുമാനോട് കിട്ടുന്നു മാത്രല്ല ഷോപ്പിലെ സെയില് നന്നായിട്ട് കൂടുന്നു വളരെ സന്തോഷം പിന്നെ നേരത്തെ മാഡം പറഞ്ഞ മാതിരി എവിടെ കൊടുത്താലും ആ കസ്റ്റമർ എടുത്ത് കമ്പനി വിളിച്ച് നമ്മുടെ കാര്യങ്ങളും ഡെലിവറി യൂണിഫോം ഉണ്ടായിരുന്നു നല്ല സർവീസ് ആയിരുന്നു ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു പറഞ്ഞത് എല്ലാ ഷോപ്പുകാരും ഇത് ചെയ്യണം കാരണം എക്സ്ട്രാ പി വി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു ബില്ലടിക്കുമ്പോൾ അതിനകത്ത് അപ്പ തന്നെ കാണിക്കും ഈ കസ്റ്റമർക്ക് എക്സ്ട്രാ പി വി അഞ്ച് ശതമാനം വെച്ചിട്ടുണ്ട് അത് ഇത്ര ഉണ്ട് അപ്പോൾ നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ആരുടെ ടീമിലായാലും ആ പി വി എക്സ്ട്രാ കയറും അത്ര ബിസിനസ് കൂടുതൽ നടക്കും ഞാനിവിടെ ഇരുന്ന് ബോംബെയിലുള്ള എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾ പോലും ബോംബെലത്തെ ഷോപ്പിംഗ് ഒക്കെ ഞാൻ ഡെലിവറി മാസത്തില് എങ്ങനെ പോയാലും ബോംബെലത്തെ ഷോപ്പ് ഞാൻ ഞാനും ഇവിടെ ഇടുന്നിട്ട് ഡെലിവറി ചെയ്യാറുണ്ട് അത് എന്താ എന്റെ ബിസിനസ് കൂടും എന്റെ ടീമിലെ പിരി കൂടും അപ്പൊ അത് ഞാൻ ചെയ്യാറുണ്ട് നല്ല പരിപാടിയാണ് തീർച്ചയായിട്ടും എല്ലാം ചെയ്യണം എന്റെ സാധ്യത പലപ്പോഴും ബുദ്ധിമുട്ടാണോ എന്ന് കരുതിയിട്ടാണ് പല ഷോപ്പുകാരും ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും ബുദ്ധിമുട്ടല്ല ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയുന്നു എന്റെ കടയിൽ ഒരു ലക്ഷത്തിലും വേല സെയിൽ ഈ ഓൺലൈൻ എന്ന സമയം മാത്രം എനിക്ക് കിട്ടുന്നുണ്ട് അനിൽ ഞാൻ മറ്റൊരാളെ കൂടെ വിളിക്കാം അനിലൻ സാർ അനിലൻ സാറും കവിതാ മാഡവും അമ്മ ആർ സി എം വണ്ടുവേളിക്കൊക്കെ ഇവിടെ തൃശ്ശൂര് കലൂര് ആണ് അവരുടെ ഷോപ്പ് നടത്തുന്നത് അപ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ദിവസം കറുകുറ്റിയിൽ നടന്ന പ്രോഗ്രാമിൽ എന്താ പറയാ ഹോം ഡെലിവറിയിലൂടെ വലിയ ഇൻകം കിട്ടിയ ആള് എന്ന രീതിയിൽ അവിടെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു എന്താണ് അനിൽ സാറിന് പറയാനുള്ള നമസ്കാരം സാർ ജെ ആർ സി എം ജെ ആർ സി എം എന്റെ പേര് അനിൽ എന്നാണ് ചാലക്കുടി കുറ്റിച്ചിറയിലാണ് വീട് ഇന്നിപ്പോ ആമ്പല്ലൂര് ആലങ്ങാടി എന്ന പറഞ്ഞ സ്ഥലത്ത് അമ്മ ആർ സി എം വണ്ടർ വേൾഡ് കിക്ക് നടത്തിപ്പോ നല്ല രീതിയിൽ ഇപ്പൊ ഞാനിത് നമ്മുടെ ഹോം ഡെലിവറി സിസ്റ്റം കമ്പനിയുടെ വരുന്നതിന് മുമ്പേ തൊട്ട് ഞാൻ ഹോം ഡെലിവറി ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം കമ്പനി നമ്മൾക്ക് തന്നപ്പോ അതിലൂടെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനിത് ഏറ്റെടുത്തത് ഇപ്പോ ഈ ഈ സാമ്പത്തിക വർഷത്തിൽ ഞാൻ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പത് രൂപയുടെ ഹോം ഡെലിവറി ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മുതൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹോം ഡെലിവറി ചെയ്തത് ജൂൺ മാസത്തിലായിരുന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് രൂപയുടെ ഹോം ഡെലിവറി ചെയ്തു അതിന്റെ ഫലമായിട്ട് എനിക്ക് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയ്യതി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുകയും ചെയ്തു അപ്പൊ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അത് മാത്രല്ല ഞാൻ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ നമ്മളിവിടെ എല്ലാ മാസവും ഈ ഹോൾ പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പൊ അവർക്ക് ഹോം ഡെലിവറി ചെയ്യുന്ന വ്യക്തികൾക്ക് നറുക്കെടുപ്പിലൂടെ ഞാൻ ക്യാഷ് പ്രൈസും കൊടുത്തിരുന്നു അപ്പൊ അതൊരു പ്രൊമോഷൻ ആയിട്ട് അപ്പൊ മാക്സിമം എല്ലാവരും ഹോം ഡെലിവറി സിസ്റ്റം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഞാൻ മാക്സിമം ഈ ഇന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് കൊടുക്കും അല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും കൊടുക്കും അങ്ങനെ നല്ല രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് വളരെ സന്തോഷമുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വരുമാനത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ആർ സി എമ്മിൽ ഒത്തിരി വരുമാനം കിട്ടാനുള്ള അവസരങ്ങളുണ്ട് അപ്പൊ അത് നമ്മൾ മാക്സിമം എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നേടാൻ പറ്റും എല്ലാവരും ചെയ്യുമ്പോ ഇപ്പൊ എന്താ പറയാ തൊട്ടടുത്തുള്ള ആളുകള് ഷോപ്പിൽ പോയി വാങ്ങാനായിട്ട് മടി കാണിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് കഴിയുമ്പോൾ അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മൾ നമ്മൾ പരിചയപ്പെടുത്തിയാലാണ് അവർ ഈ സിസ്റ്റം ഉപയോഗിക്കത്തുള്ളൂ ഞാനിപ്പോ നമ്മുടെ ഷോപ്പിൽ ഏതൊരു വ്യക്തി വന്നാലും ഈ സിസ്റ്റം പരിചയപ്പെടുത്തും അവരെ കൊണ്ട് ഞാൻ ഹോം ഹോം ഡെലിവറി എങ്ങനെ ചെയ്യണം എന്ന് അവരുടെ ഓപ്പൺ അവരെ കൂടി ചെയ്യിപ്പിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഹോം ഡെലിവറി ഓർഡറുകൾ വരുന്നുണ്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സാർ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സാർ അപ്പോൾ ഇവര് മൂന്ന് പേരും ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഷോപ്പ് നടത്തുന്നവരാണ് ഹോം ഡെലിവറിയുടെ അവരുടെ എഫക്റ്റ് അല്ലെങ്കിൽ അവരുടെ അനുഭവം നമ്മളോട് പറഞ്ഞു ഇനി ഒരു അസോസിയേറ്റ് പേർ എന്ന നിലയ്ക്ക് ആർക്കും വേണമെങ്കിലും കമ്പനിയിൽ നിന്ന് പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം ഹോം ഡെലിവറി ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ നോൺ എഫ് എം സി ഐറ്റംസ് കമ്മിൽ നിന്ന് വരും ഹോം ഡെലിവറി ഉള്ള ഔട്ട്ലെറ്റിൽ ഉണ്ടെങ്കിൽ എഫ് എം സി ഉൽപ്പന്നങ്ങളും അവൈലബിൾ ആയിട്ടുള്ള നോൺ എഫ് എം സി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഇപ്പൊ ഹരിസഞ്ജീവീൻ്റെയോ നോട്ടർ ചാർജിൻ്റെയൊക്കെ ഉൽപ്പന്നം നമുക്ക് ഓൺലൈൻ ഓർഡറിലൂടെ നമുക്ക് ഡയറക്റ്റ് അസോസിയേറ്റ് പേർക്ക് വരുത്താൻ കഴിയും അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആളുകൾ ഉദാഹരണം പറഞ്ഞാൽ ബാംഗ്ലൂർ ഒരാളുണ്ട് പറയാ എന്റെ അടുത്തൊന്നും കടകളൊന്നുമില്ല എനിക്ക് പോയി വാങ്ങിക്കാനൊന്നും വയ്യ നൂട്ടർചാർജ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു അല്ലെ കീസുകൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു നമുക്ക് ഔട്ട്ലെറ്റ് ഒന്നും ആവശ്യമില്ല നമ്മുടെ ഓൺലൈൻ ഓർഡർ ഓപ്ഷനിലൂടെ ആ ആളുടെ അഡ്രസ്സ് കൊടുത്ത് നമുക്ക് സാധനം അവിടെ എത്തിച്ചു കൊടുക്കാം നമ്മുടെ അസോസിയേറ്റ് ബെയർ ഐഡിയിൽ പർച്ചേസ് ചെയ്യുന്ന സാധനം കറക്റ്റായിട്ട് ബില്ല് ചെയ്ത് അവർ ആ പാർട്ടിക്ക് സാധനം എത്തിച്ചു കൊടുക്കും അവർ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് പൈസ വാങ്ങിച്ചോട്ടെ പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചോട്ടെ അതല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ അതുപോലെ അപ്ഡേറ്റ് നടത്തുന്ന ആളുകൾക്ക് ആണെങ്കിലും ഇന്ത്യയിൽ എവിടെയും അവരുടെ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഇത് ശരിക്കും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ബിസിനസ്സിൽ വലിയ ഒരു ഒരു പ്രോഗ്രസ് ഉണ്ടാകും ഡെലിവറി ചാർജ് ഞാൻ പറഞ്ഞു ഹോം ഡെലിവറിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ ആണെങ്കിൽ ഫ്രീ ഹോം ഡെലിവറി ആണ് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലാണെങ്കിൽ മുപ്പത് രൂപയും ഇരുന്നൂറിൽ താഴെ ആണെങ്കിൽ അൻപത് രൂപയും ഡെലിവറി ചാർജ് ഉണ്ടാകും അത് പി യു സിക്കാർക്ക് കിട്ടുന്നതാണ് അത് കമ്പനി എടുക്കില്ല അത് പീയുഷിക്കാരുടെ ഒരു വരുമാനമായിട്ട് മാറും അപ്പോൾ പരമാവധി ഹോം ഡെലിവറി ഓൺലൈൻ ഓർഡറുകൾ പ്രൊമോട്ട് ചെയ്യുക ഔട്ട്ലെറ്റ് ഓണേഴ്സ് അത് മനസ്സിലാക്കുക അല്ലാത്ത അസോസിയേറ്റ് വെയ്യേഴ്സും ഡയറക്റ്റ് കമ്പനിയിൽ നിന്നോ ഹോം ഡെലിവറിയിലൂടെ ഔട്ടിൽ നിന്നോ പ്രൊഡക്റ്റ് വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഓർഡർ ചെയ്യുക ഈ മാസം ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് കുറച്ച് ഉൽപ്പന്നങ്ങളെങ്കിലും നാം എല്ലാവരും ഓർഡർ ചെയ്ത് വരുത്തരുത് നേരിട്ട് കമ്പനിയിൽ നിന്ന് ടെക്സ്റ്റൈൽ ഐറ്റംസോ നോൺ എഫ് എം സി ഐറ്റംസോ ഒക്കെ വരുത്താം അതല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഹോം ഡെലിവറി ഉള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ചേർത്ത് ഓർഡർ കൊടുക്കുക അങ്ങനെ ഓർഡർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കാൻ സ്വന്തമായിട്ട് പഠിച്ചല്ലേ അതുപോലെ നമുക്ക് ഇതും പഠിക്കാം കാരണം ഇത് വലിയൊരു ഒരു വിപ്ലവം തന്നെയാണ് പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ആ രീതിയിൽ വലിയ ഒരു മാറ്റമാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു മസാല ദോശ കഴിക്കാൻ നമ്മുടെ അടുത്തുള്ള സിറ്റിയിലെ ഒരു ഹോട്ടലിലെ ദോശ വീട്ടിൽ നിന്നുകൊണ്ട് കഴിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ ഇപ്പൊ ദോശ ചുട്ടാൽ ആ ദോശ ചൂടാറുന്നതിന് മുമ്പ് നമ്മുടെ മേശപ്പുറത്ത് മേശപ്പുറത്തെത്തിക്കാൻ പറ്റുന്ന സംവിധാനം വന്നു കഴിഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആർസിമിൽ അത് ഉപയോഗിച്ചു അത് സാർവത്രികമാകുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ കണ്ട സ്ലൈഡിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം മോർ ദാൻ എ മില്യൺ ഒരു മില്യണിലധികം ഫിസിക്കൽ സ്റ്റോറുകളോടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള അത്രയും വേരിയൻസ് ഇൻ സെഗ്മെന്റ്സ് വേറെ ഒരു കമ്പനിക്കും ഇല്ല മനസ്സിലാക്കണം ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ സ്വന്തം ഉൽപ്പന്നം കൊണ്ട് നടത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അത് ഒള്ളി 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 ആർ മാത്രം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എല്ലാ ഐറ്റംസും എല്ലാ ഉൽപ്പന്നങ്ങളും സ്വന്തമായിട്ടുള്ള ഒരു സംവിധാനം അത് ആർസ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു സംവിധാനത്തിൻ്റെ മേന്മ നമുക്ക് മനസ്സിലാക്കാനും ഇന്ത്യയിലെ മുഴുവൻ ആളുകളോടും അത് വിളിച്ചു പറയാനും നമ്മൾ തയ്യാറാകണം ആ ഒരു 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 എക്സൈറ്റ്മെന്റ് പുട്ട്യുർ ബെസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അതാണ് ഡി സി ജി പറയുന്നത് ഈ സംവിധാനം ആളുകൾക്ക് പരിചയപ്പെടുത്തുക അഭിയാൻ പ്രചാർ വേണ്ടി നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യണം അത് ഒരു മണി മോട്ടിവേഡ് കൂടിയല്ല വരുമാനം ഉണ്ടാക്കണം എന്നുള്ള കൂടിയല്ല മറിച്ച് ഈ നന്മ പരമാവധി ആളുകളിലേക്ക് എത്രയും വേഗം എത്തിക്കുക ക്യീസോളിന്റെ ഹൈജീൻ ട്രെയിനിങ് പ്രോഗ്രാം അവിടെ എന്ത് പൈസ നോക്കിയിട്ടാണ് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവർക്ക് വേണ്ട ആരോഗ്യപരമായ കരുതലിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട അവേർനെസ് കൊടുക്കുക അത് ആർ സിമിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ചാരിറ്റി വർക്കായിട്ട് വേണം നമ്മൾ കാണാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അപ്പോൾ അത്തരത്തിൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുള്ളൂ സെഹത് സാധി അതൊന്നും നമ്മുടെ ആളിൽ അത്രയധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷേ ഇതൊരു നല്ല ഇനിഷ്യേറ്റീവാണ് ഗ്രാജുവലി ഇത് സാർവത്രികമാകും ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾക്ക് ഓൺലൈനായിട്ട് ഫ്രീ കൺസൾട്ടേഷനാണ് അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം അതിന് ആർ സിമിൽ നുട്ടു ചാർജിങ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം അതിനുള്ള ഒരു സജഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള അവസരം ഉണ്ടാകും വാട്ട് ഈസ് എ ക്രിറ്റീരിയ ഫോർ ഫൈവ് പെർസെൻറ്റ് എക്സ്ട്രാ പി വി ഇൻ ഓൺലൈൻ പർച്ചേസ് അതായത് കഴിഞ്ഞ മാസം പ്രീവിയസ് മന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരുന്ന അസോസിയേറ്റ് ബെയേഴ്സ് ഈ മാസം ഓൺലൈൻ ഓർഡറിലൂടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ പി എത്രയാണോ അതിൻ്റെ ഫൈവ് എക്സ്ട്രാ കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അസൻ അസോസിയേറ്റ് ബൈ അസ ലീഡർ നമ്മുടെ പർച്ചേസ് ഗ്രൂപ്പ് എടുക്കുക കഴിഞ്ഞ മാസം പർച്ചേസ് ചെയ്യാത്ത ആളുകളുടെ ലിസ്റ്റ് എടുക്കുക അവരെ വിളിച്ചു പറയുക സുഹൃത്തെ നിങ്ങൾ ഈ മാസം ഓൺലൈൻ ഓർഡറിലൂടെ കുറച്ചെങ്കിലും ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് തന്നെ ഫൈവ് പെർസെൻറ്റ് എക്സ്ട്രാ പി വി നിങ്ങൾക്ക് കിട്ടും കടയിൽ പോകേണ്ട കാര്യമില്ല സാധനം നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ അവരുടെ അടുത്ത് ഹോം ഡെലിവറി ഉള്ള ഷോപ്പ് ഇല്ലെങ്കിൽ വിഷപ്പിക്കേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു മൂന്നാല് പേര് സ്ലിപ്പർ ബെഡ്ഷീറ്റ് വീട്ടിലുള്ള മെമ്പേഴ്സിന് വേണ്ട എന്തെങ്കിലും ഡ്രസ്സ് ഐറ്റംസ് സാരി ചുരിദാർ ഷർട്ട് അല്ലെങ്കിൽ ഇന്നർ വെയേഴ്സ് കീസോൾ ഐറ്റംസ് തുടങ്ങി ഓൺലൈൻ ഓർഡർ കൂടെ കമ്പനിയിൽ എച്ച്ഒയിൽ നിന്ന് വരുത്താവുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യുമോ അവർക്ക് ഒരു ഫൈവ് പെർസെന്റ് എക്സ്ട്രാ ഫീവ് കിട്ടും നമ്മുടെ ടീമിൽ കഴിഞ്ഞ മാസം പർച്ചേസ് ചെയ്യാതിരുന്ന ആളുകളെ മുഴുവൻ വിളിച്ച് ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുക ഇനി അതിനോടൊപ്പം തന്നെ കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ആയിരത്തഞ്ഞൂറ് സോറി ആയിരത്തഞ്ഞൂറ് താഴെ നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ പി വി ചെയ്യുന്ന ആളുകൾക്ക് ആറ് മാസത്തെ ടോട്ടൽ പി വി ടെൽ പെർസെൻറ്റിന് ഈക്വലറ്റ് ആയിട്ടുള്ള എമൗണ്ടിന് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് അയ്യായിരം അങ്ങനെ ആ ലെവലിലാണ് അവർ മെയിൻറ്റൈൻ ചെയ്യുന്നതെങ്കിൽ യഥാക്രമം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും ഇനി ഡബിൾ ധമാൽ എന്ന് പറയുന്നൊരു ഉണ്ട് ഇത് നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ നമ്മൾ അളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കീസോൾ ഗാമ ഒറിസിനോൾ ന്യൂട്രി ചാർജ് ഈ മൂന്ന് പ്രൊഡക്റ്റ് കാറ്റഗറി പ്രൊഡക്റ്റ് നമ്മൾ റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരും നമുക്ക് എക്സ്ട്രാ പ്രൊഡക്റ്റ് തരും അതായത് ഫ്രീ പ്രൊഡക്റ്റ് തരും ആറ് മാസം കഴിയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അയ്യായിരം പി വി ന്യൂട്രി ചാർജ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആറ് മാസം കഴിയുമ്പോൾ അയ്യായിരം രൂപയുടെ സാധനം ആർ ചുമൻ തരും അയ്യായിരം രൂപയുടെ സാധനം ന്യൂട്രി ചാർജും തരും സോ ടോട്ടൽ ബെനിഫിറ്റ് പ്രൊഡക്റ്റിന്റെ പതിനായിരം രൂപതായിട്ട് ഇനി പതിനായിരമോ അതിൽ കൂടുതലോ പി വി ചെയ്യുന്നവരാണെങ്കിലോ പതിനായിരം രീതി ചെയ്യുന്ന ആളുകൾക്ക് ആർച്ചയും മൂവായിരം രൂപയുടെ ക്യാഷ് അപകടം തരും ആറ് മാസം കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കൂടാതെ ഒരു മൂവായിരം രൂപ ക്യാഷ് തരും ബിസിനസ് ഡെവലപ്മെൻ്റിൽ പോക്കറ്റ് മണി പെട്രോൾ അടിക്കാൻ അത് നൂട്രി ചാർജ് ആണെങ്കിലോ അഡീഷണൽ ആയിട്ട് നൂട്ടി ചാർജിന് വയ്ക്കാൻ പറ്റാൻ അയ്യായിരം രൂപ കിട്ടും അപ്പോൾ എണ്ണായിരം രൂപ നമുക്ക് ക്യാഷ് കിട്ടും പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റും കിട്ടും ആലോചിക്കുക ആറുമാസം കഴുകിയും കേട്ടു അപ്പൊ ഇത്തരത്തിൽ ആർ എസ് എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ എത്ര കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് നേട്ടങ്ങൾ കിട്ടുന്ന കൂടി വരും ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതിയോ പോരാ നമ്മുടെ ടീമിനുള്ള മുഴുവൻ ആളുകളും പറയണം ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലൊരു ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അയൽവക്കത്തുള്ള വീടുകളിലെ ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള അവയർ അവയർനെസ് കൊടുക്കുക അവസരം ഉണ്ടാക്കി കൊടുക്കുക അതിന് നമ്മുടെ ലൈൻ സ്പോൺസേഴ്സ് സ്പോൺസേഴ്സിൽ എന്താ പറയുക സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും അവരെ വിളിച്ചു വരുത്തി നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റ് അവയർനെസ് കാരണം നമ്മൾ തന്നെ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് അത്ര മതിപ്പുണ്ടാകണമെന്നല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോം മീറ്റിങ്ങുകൾ നടത്തുക അയൽവക്കത്തുള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിലെ പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങളെ പ്രത്യേകത എന്താണ് അത് വാങ്ങുവ നേട്ടം എന്താണെന്ന് അവർക്ക് കേൾക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക ഒരു മൂന്നോ നാലോ പ്രോഗ്രാം റെഗുലറൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ പരിസരത്തുള്ള ആൾക്ക് മനസ്സിലാകും ഈ ആ സിമിൻ്റെ വീട്ടിൽ പോയാൽ നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും സോ പ്രായോഗികമായിട്ട് നമ്മൾ ആ സിമിൻ അപ്രോച്ച് ചെയ്യണം ഡിസ്പ്ലേ വാൾഡിലേക്ക് ഓൺലൈൻ ഓർഡറിലൂടെ പ്രൊഡക്റ്റ് വരുത്താൻ കഴിയുകയില്ല അസോസിയേറ്റ് ബയർ ഐ ഡിയിലേക്ക് മാത്രമേ ഉള്ളൂ അത് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അത് അങ്ങനെ നിർത്തിയിരിക്കുന്നു ആ മീ സ്റ്റാർട്ടിംഗ് എത്ത് കമ്മിങ് ട്വൻറ്റിഎത്ത് ഓഗസ്റ്റ് വാട്ട് ക്യാൻ ഐ ഡു സ്റ്റാർട്ട് ഓൺ ഓൺലൈൻ ഡെലിവറി എസ് ഷിനോജ് മോഹനൻ തീർച്ചയായിട്ടും താങ്കൾക്ക് ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാം അതിന് നിങ്ങളുടെ ടെക്നിക്കറോട് ബന്ധപ്പെടുക അദ്ദേഹം കമ്പനിയിലേക്ക് ബന്ധപ്പെട്ട ഒരു നമ്പർ നിങ്ങൾക്ക് തരുന്നുണ്ടാകും ആ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ പി യു സിക്കലിലേക്ക് നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഇക്കോം അറ്റ് ആർ സി എം വേൾഡ് ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ ചെയ്യുക ഐ ആം ഇൻട്രസ്റ്റഡ് അതായത് എനിക്ക് ഹോം ഡെലിവറി ചെയ്യാൻ താല്പര്യമുണ്ട് അതിന് വേണ്ട ഗൈഡൻസ് തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരതിനെ റിപ്ലൈ ചെയ്യുകയും ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഗൈഡൻസ് നമുക്ക് തരികയും ചെയ്യും ഇക്കോം അറ്റ് ആർ വേൾഡ് ഡോട്ട് കോം ഇതിലേക്ക് മെയിൽ ചെയ്താലും മതി ആർ ഹോം ഡെലിവറി എന്ന് പറയുന്നത് ഷോപ്പിൽ നിന്ന് വീട്ടിലേക്കുള്ളത് ഓൺലൈൻ ഓർഡർ എന്ന് പറയുന്നത് ഷോപ്പ് നടത്തുന്നവരും അസോസിയേറ്റ് ബേസും കമ്പനി ഡയറക്ട് ഓർഡർ ചെയ്ത് വരുത്തുന്നത് ഇങ്ങനെ ഡയറക്റ്റ് ഓർഡർ ചെയ്ത് വരുത്തുമ്പോൾ ഷോപ്പുകാരെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഇല്ലാതെ അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ ഷോപ്പിൽ പ്രൊഡക്റ്റ് കിട്ടും അസോസിയേറ്റ് ബേസിനെ സംബന്ധിച്ച് ഷോപ്പിൽ പോകുന്ന സമയം ലാഭമാണ് അവർക്കും പോകാനും വരാനുള്ള സാമ്പത്തിക ചെലവും ഒഴിവാകും പിന്നെ നേട്ടങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം എനിക്കൊരു ഷർട്ട് വാങ്ങിക്കണം ഞാൻ എറണാകുളം ബദാനിയ വണ്ടർവേളിൽ ചെല്ലുന്നു അവിടെയുള്ള ഷർട്ടിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടവരെ എടുക്കാമെന്ന് നിർത്തിയുള്ളൂ ശരിയല്ലേ എന്നാൽ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോഴോ ധാരാളം വെറൈറ്റീസ് ഉണ്ടാവും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എടുക്കാം അത് ഷർട്ട് മാത്രമല്ല ബെഡ്ഷീറ്റ് സാരി ചുരിദാർ ചെരുപ്പുകൾ സ്ലിപ്പർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നമുക്ക് സെലക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അസോസിയേറ്റ് ബേസിന് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ് പ്രൊഡക്റ്റ് യൂസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ ഈ സംവിധാനം നമ്മൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ കഴിയുന്നത്ര ആളുകളിലേക്ക് ഈ സംവിധാനത്തിന് മേന്മ പറഞ്ഞു കൊടുക്കുക അറിയിക്കുക ഓക്കെ